ഹായ് ഡി എസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ന്യൂ ഇയറിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് കാണിക്കുന്നത് ഒരു ഫ്ലവറാണ് കേട്ടോ. മെഷർമെൻ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതേ സൈസിൽ നിങ്ങളെല്ലാവരും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓറഞ്ച് കളറ് ക്രേ പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും ദിവസം വോയിസ് കൊടുക്കാതിരുന്നതിന് കാരണം പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ വോയിസ് വല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഒന്നും കൊടുക്കാതിരുന്നത്. വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഗം പരട്ടി നല്ല ബോൾ ഷേപ്പിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ടിഷ്യൂ പേപ്പറിൻ്റെ ബോള് സ്റ്റെം വയറുമേൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. യെല്ലോ ക്രേ പേപ്പർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ടിഷ്യൂ പേപ്പർ ബോളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ത്രെഡ് വെച്ചിട്ട് ചുറ്റി നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കുക. പതിവ് സ്ഥലത്തുനിന്ന് മാറി വേറെ ഒരു സ്ഥലത്തായിട്ടാണ് കേട്ടോ ഞാനിന്ന് പോയിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തീരെ വയ്യായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ വളരെ കുറവാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കി വന്ന പേപ്പേഴ്സൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെട്ടി വെച്ചിരുന്ന ഓറഞ്ച് കളർ ക്രേ പേപ്പർ ഇതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓറഞ്ച് ക്രേ പേപ്പർ നമ്മൾ ഏകദേശം ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പെറ്റലാണ് കേട്ടോ. അപ്പൊ പെറ്റല് ഇതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പെറ്റലൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇതുപോലെ 5 പെറ്റലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പെറ്റൽസ് എല്ലാനും നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെപ്പൽസ് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. Thank you.
വെച്ചിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ സെപ്പൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പ് ആണ്. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റെമ്മേൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.